بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الصلاة والسلام على رسوله الأمين وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. أدنيا رايا സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൽ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമദാനിന്റെ എല്ലാ പുണ്യങ്ങളും സംശീകരിച്ച് ജീവിതത്തെ തിളക്കമുള്ളതാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനോട് നമ്മൾ യഥാർത്ഥത്തിൽ വിട ചോദിക്കുകയാണ് ചെയ്യുന്നത്. റമദാൻ വിട പറയുകയല്ല, റമദാൻ നമ്മോട് യാത്ര ചോദിക്കുക. കാരണം റമദാൻ അടുത്ത വർഷവും വരും, നമ്മളിൽ ആരൊക്കെ അടുത്ത വർഷം ഉണ്ടാവുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോ ഉറപ്പില്ലാത്ത ഒന്ന് ഉറപ്പുള്ളതിനോട് യാത്ര ചോദിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ റമദാനോട് നമ്മൾ യാത്ര ചോദിക്കുകയാണ്. വിശുദ്ധ റമദാനിനോട് യാത്ര ചോദിക്കുന്ന സമയത്ത് മദീനയിലെ ഒരാളും കരയാതിരുന്നിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് റമദാനിനോട് യാത്ര പറയുമ്പോൾ അവർ കരയുന്നതെന്ന് ചോദിച്ചാൽ, അവർ അത്രമേൽ റമദാനെ സ്വീകരിച്ചിരുന്നു. നമ്മുടെ ഉറ്റവരും ഉടയവരും വേർപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം പോലത്തെ ഒരു സങ്കടം റമദാനിനോട് യാത്ര ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായത് കൊണ്ടാണ് അവരെല്ലാവരും കരയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാനെ ഏതർത്ഥത്തിലാണ് നമ്മുടെ കൽബോർഡ് നെഞ്ചോട് ചേർത്ത് പിടിച്ചത്, അതിനനുസരിച്ചാണ് വിശുദ്ധ റമദാനോട് യാത്ര ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരപരമായ പെരുമാറ്റങ്ങൾ, സമീപനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട അവന്റെ പൊരുത്തത്തിൽ വിശുദ്ധ റമദാനെ യാത്രയാക്കുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാന്റെ അവസാനത്തെ സന്ദർഭങ്ങളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുദുസിന്റെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ നമുക്കറിയാം. ഇസ്രായേൽ എന്ന് പറയുന്ന 1948 രൂപീകൃതമായ ലോകത്തെ ഒരു നിയമവും ബാധകമല്ലാത്ത തികഞ്ഞ ചട്ടമ്പി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അവിടുത്തെ തദ്ദേശീയരായ അറബികളെ ആട്ടിപ്പായിപ്പിക്കുകയും അവരെ അഭയാർത്ഥികളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. അവരുടെ പദ്ധതികളിൽപ്പെട്ട ഒന്നാണ് ഖുദുസ് ഇല്ലാതെയാക്കി അവിടെ ഹൈക്കൽ സുലൈമാനി സ്ഥാപിക്കുക എന്നത്. ഇവിടെ സംഘപരിവാർ ബാബരി മസ്ജിദ് ഇല്ലാതെയാക്കി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് പോലെ ഒരു പദ്ധതിയാണ് ഹൈക്കൽ സുലൈമാനി എന്ന് പറയുന്നത്. രാമക്ഷേത്രം എന്ന് അയോധ്യയിൽ രൂപപ്പെടുത്തിയ സംഘപരിവാർ രൂപപ്പെടുത്തിയ അതേ ഒരു ഐക്കണിലൂടെയാണ് ഇസ്രായേലും രൂപപ്പെടുന്നത്. അത് ഖുദുസിനെ നിർവീര്യമാക്കുക, ഖുദുസിനെ മേലുള്ള മുസ്ലിങ്ങൾക്കുള്ള ആധിപത്യം സമ്പൂർണമായി അവസാനിപ്പിക്കുക, ഖുദുസിനോട് ലോക മുസ്ലിങ്ങൾ സ്വീകരിക്കുന്ന വിശ്വാസപരമായ അഭിനിവേശം ഇല്ലായ്മ ചെയ്യുവാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ സ്വീകരിക്കുക, അതിന് മുസ്ലിം രാജ്യങ്ങളോ മറ്റോ ഒക്കെ സാധ്യമെങ്കിൽ അവരുമായി കരാറുകൾ ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വലിയ പദ്ധതികളുടെ ഭാഗമാണ് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിൽ നടന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ലോകത്തെ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഖുദുസുമായി വിശ്വാസികൾക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണ്. അവിടെ രാത്രി നമസ്കാരത്തിനെത്തിയ ആളുകളോട് ഗ്രനേഡും ബുള്ളറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം അവരെ നേരിട്ടപ്പോ തൊട്ടടുത്ത നിമിഷങ്ങൾ തന്നെ ജക്കാർത്തയിലും ഇസ്ലാമാബാദിലും അതുപോലെ തന്നെ കോലാലംപൂരിലും ഇസ്താംബൂളിലും ഒക്കെ ആളുകൾ തെരുവിലിറങ്ങുകയാണ്. അത്രമേൽ വൈകാരികമായ ഒരു കണക്ഷൻ ഖുദുസുമായി ലോക മുസ്ലിം സമൂഹത്തിനുണ്ട് എന്നതിന്റെ തെളിവാണത്. അവിടെ ഒരു ഇലയലങ്ങിയാൽ ലോകത്തെ മുസ്ലിം സമൂഹം അറിയുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തിന്റെ തന്നെ ചരിത്രത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ലോകത്തെ എല്ലാ സന്ദർഭങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുദുസ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അക്സ അല്ലദി ബാറക്നാ ഹൗലഹു എന്നാണ്. മസ്ജിദിൽ അക്സ അല്ലദി ബാറക്നാ ഹൗലഹു എന്നാണ്. ഖുദുസ് മാത്രമല്ല, അതിന്റെ ചുറ്റുവട്ടവും അനുഗ്രഹീതമാണ്. പ്രവാചകന്മാരുടെ കൽപ്പാടുകൾ പതിഞ്ഞ ഭൂമി, അനേകം പ്രവാചകന്മാർ പ്രബോധനം നടത്തിയ ഭൂമി, അതുപോലെ തന്നെ ലോകത്ത് അമല്ലാമ ഇബ്നു ഖൽദൂനക്ക് അഭിപ്രായത്തിൽ ലോകത്ത് തന്നെ മനുഷ്യവാസം സംഘടിതമായി ആരംഭിച്ച സ്ഥലം, പ്രദേശം, അതുകൊണ്ടാണ് അവിടെ ജൈവ ഇന്ധനങ്ങൾ ധാരാളമായി കിട്ടുന്നത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രത്യേകതകളുള്ള
ലോകത്ത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മൂന്ന് ഹറമുകളിൽ ഒരു ഹറമ്, പുണ്യമുദ്രേക്ഷിച്ച ഒരു വിശ്വാസിക്ക് യാത്ര പോകാൻ മൂന്ന് പള്ളികളിലേക്ക് മാത്രമാണ് അനുവാദമുള്ളത്. ഒന്ന് മസ്ജിദുൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ഒരു റക്കാത്ത് നമസ്കരിച്ചാൽ 100,000 റക്കാത്ത് നിസ്കരിച്ച പുണ്യമാണ്. മസ്ജിദുൽ നബവി മദീനയിലെ ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ 1,000 റക്കാത്ത് നമസ്കരിച്ച പുണ്യമാണ്. മൂന്നാമത്തത് മസ്ജിദുൽ അക്സ, ഒരു റക്കാത്ത് നമസ്കരിച്ചാൽ 500 റക്കാത്ത് നിസ്കരിച്ച പുണ്യമാണ്. ലോകത്ത് ബാക്കിയുള്ള എല്ലാ പള്ളികൾക്കും നാലാമത്തെ പദവിയാണ്. ന്യൂഡൽഹിയിലെ ജുമാ മസ്ജിദും മലപ്പുറത്തെ പള്ളിയുമൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ മൂന്ന് പള്ളികൾ പുണ്യകരമായ പള്ളിയാണ്, ഹറമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസപരമായ ഒരു കണക്ഷൻ ആ പള്ളിയോടുണ്ട്. ലോകത്തെ മുസ്ലിം സമൂഹത്തിന്റെ വൈകാരികമായ കുദുസിനോടുള്ള അടുപ്പം എത്രമേൽ വലുതാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ തന്നെ നേരത്തെ കുദുസിലെ ആക്രമണങ്ങളും ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ നരനായകത്തിൽ അവരെ സാമ്പത്തികമായി സഹായിക്കാൻ 2010 കുദുസിലേക്കുള്ള കളക്ഷൻ അനൗൺസ് ചെയ്ത സന്ദർഭത്തിൽ കേരളത്തിലെ അന്ന് ഒരു വെള്ളിയാഴ്ച ജുമാഴ്ക്ക് ശേഷം കേരളത്തിലെ മുഴുവൻ പള്ളികളിലും കുദുസിനെ സഹായിക്കുക എന്നൊരൊറ്റ ആഹ്വാനം ഉണ്ടായപ്പോൾ തങ്ങളുടെ ബുള്ളറ്റിന്റെ ചാവി, കാറിന്റെ ചാവിയെല്ലാം SIOന്റെ പ്രവർത്തകർ നീട്ടിയ, കുദുസിലേക്ക് നീട്ടിയ, ബക്കറ്റിലേക്ക് നിക്ഷേപിച്ച കേരളീയ സമൂഹം അതിന് ഉദാഹരണമാണ്. യമനിലെ ഒരു വാർത്താ സന്ദർഭങ്ങൾ നമ്മൾ വായിച്ചതായിരുന്നു, ഒരു പശുവുമായി ജുമാഴ കഴിയുന്നത് വരെ പള്ളിയുടെ പുറത്തു നിൽക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീ. യമനിൽ അവർ ഖത്തീബിനെ ഉത്തുബ കഴിഞ്ഞതിന് ശേഷം ഈ പശുവിനെ ഏൽപ്പിച്ചത് വിറ്റ് കുദുസിലേക്ക് കൊണ്ടുപോയി അതിന്റെ പണം അടക്കണം എന്ന് പറയുന്ന. അപ്പൊ ഒരു ഓരോരുത്തരും, വയസ്സായ ആളുകൾ, ചെറുപ്പക്കാർ, അതുപോലെ തന്നെ യുവതികൾ, യുവാക്കൾ എല്ലാവരും, കുട്ടികളെല്ലാവരും ഒരുതരം വൈകാരികമായ അഭിനിവേശം കുദുസിനോട് വെച്ചു പുലർത്തുന്നത് ചരിത്രപരമായി മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയുടെ ഭാഗമാണ്. അതിൽ പുതുമയായ യാഥാർത്ഥ്യങ്ങളില്ല. അതുകൊണ്ട് അബു ഉമർ റളിയല്ലാഹു അൻഹു അബു ഉബൈദത്തുൽ ജറാഹ് വഴി കുദുസ് വിമോചിപ്പിച്ചു. സലാഹുദ്ദീൻ അയ്യൂബി വീണ്ടും കുദുസിനെ വിമോചിപ്പിച്ചു. ഇന്ന് കുദുസിനോട്, കുദുസ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അധീനതയിലാണ്. അവിടെ നമസ്കരിക്കണമെങ്കിൽ, അവിടെ സന്ദർശിക്കണമെങ്കിൽ, അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൽപ്പിച്ച പുണ്യം കരസ്ഥമാക്കണമെങ്കിൽ ഇസ്രായേലിന്റെ ഹുങ്കിന് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അധികാരത്തിന് നമ്മൾ കീഴ്പ്പെടുമ്പോൾ മാത്രമാണ് സാധിക്കുന്നത്. അതുകൊണ്ട് കുദുസ് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഒരു മാപ്പിനെയാണ്, അവിടെ രാഷ്ട്രീയമായ ഒരു അളവുകോലാണ്, അവരുടെ സാമൂഹ്യ ആധിപത്യത്തിന്റെ ഒരു മാനദണ്ഡമാണ്. മുസ്ലിം സമൂഹം എക്കാലത്തും ഏതൊക്കെ സന്ദർഭങ്ങളിൽ രാഷ്ട്രീയമായ അധികാരം അവർക്കുണ്ടായിരുന്നു, കുദുസ് അവരുടെ കയ്യിലായിരുന്നു. സാമൂഹ്യമായ മേൽക്കോയ്മ മുസ്ലിം ഉമ്മത്തിന് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഉണ്ടായിരുന്നോ ആ സന്ദർഭങ്ങളിലെല്ലാം കുദുസ് അവരുടെ കയ്യിലായിരുന്നു. വിശ്വാസപരമായ ദൃഢതയും വിശ്വാസപരമായ നിശ്ചയദാർഢ്യവും ഏതൊക്കെ സന്ദർഭങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് ലോകത്ത് വെളിപ്പെടുത്തിയിരുന്നോ ആ സന്ദർഭങ്ങളിലെല്ലാം കുദുസ് അവരുടെ അധീനതയിലായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് കുദുസ് എന്നകന്നോ രാഷ്ട്രീയമായ ആധിപത്യവും സാമൂഹികമായ മേൽക്കോയ്മയും സാംസ്കാരികമായ അധികാരക്രമവും അതുപോലെ തന്നെ വിശ്വാസപരമായ നിശ്ചയദാർഢ്യത്തിലെ കുറവും ദൗർബല്യവും അന്ന് മുതൽ അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഫിലസ്തീൻ എന്ന് പറയുന്നത് ഒരു ഭൂമി മാത്രമല്ല, ഒരു വിശുദ്ധമാക്കപ്പെട്ട ദേശത്തിന്റെ ബറക്കിന ഹൗലഹു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ചുറ്റുപാടും അനുഗ്രഹീതമായി ഭൗതികമായ സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ആത്മീയമായ അനുഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഭൂമി ഇസ്രായേലിന്റെ നരനായാട്ടിന് വിട്ടുകൊടുക്കാൻ മനസ്സില്ല എന്ന് ഉറക്ക വിസമ്മതത്തിന്റെ ശബ്ദമുയർത്തേണ്ട സന്ദർഭങ്ങളാണ് നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കേണ്ടതാണ്. അവിടുത്തെ ചെറിയ കുട്ടി, 2 വയസ്സും 3 വയസ്സും 4 വയസ്സുമാകുന്ന കുട്ടി മുലപ്പാലിന്റെ കൂടെ കയ്യിൽ കല്ല് ഏന്തി പ്രതിരോധത്തിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ, ചെറിയ ചെറിയ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ ടിഫിൻ ബോക്സിൽ ഭക്ഷണത്തിന് പകരം കൽച്ചീളുകൾ നിറച്ചുകൊണ്ട്, ടിഫിൻ ബോക്സ് നിറച്ച് ബാഗിൽ എടുത്തുകൊണ്ട് കുട്ടി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുള്ള ദേശം, അതുപോലെ തന്നെ ഓരോരുത്തരും ചവണയും അതുപോലെ തന്നെ ചെറുത്തു നിൽക്കാൻ ആവശ്യമായ കൽച്ചീളുകളുമായി, രണ്ട് കാലുകളുമില്ലാത്ത ഭിന്നശേഷിക്കാരനായ ഒരാൾ വീൽ ചെയറിൽ ഇട്ടുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിനെതിരെ കല്ലെറിയുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. ഇവരെല്ലാം കല്ലെറിയുമ്പോൾ അവർ വിചാരിക്കുന്നത് 2, 3, 4, 5 വയസ്സായ കുട്ടികൾ എറിഞ്ഞ കല്ലുകൊണ്ട് ലോകത്തെ തന്നെ നാലാമത്തെ സൈനിക കരുത്തും ശേഷിയുമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന സൈന്യത്തെ തകർക്കാൻ കഴിയും എന്നവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ വമാ റമൈത ഇദ റമൈത വലകിൻ അല്ലാഹ റമ, അല്ലാഹുവാണ് എറിയുന്നതെന്ന ബോധം. നീയല്ല അവരോട് യുദ്ധം ചെയ്തത്, നീയല്ല അവരുടെ കൊന്നത്, നീയല്ല എറിഞ്ഞത്, ഞാനാണ് എന്ന് അല്ലാഹു ബദർ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ആ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ കൽച്ചീലുകളിലൂടെ പുലർന്നു കാണും എന്ന ഒരു പ്രതീക്ഷ കൊണ്ടാണ് അവർ കൽച്ചീലുകളെ കൊണ്ട് തങ്ങളുടെ വാർഗം സുഗമമാക്കുന്നത്, തങ്ങളുടെ പ്രതിരോധം നിർവഹിക്കുന്നത്, തങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെ മുദ്രാവാക്യങ്ങളായി
അവർ ഇൻതിഫാദ അവർ പ്രഖ്യാപിക്കുന്ന കൽച്ചീളുകളെ കൊണ്ടാണ്. ഇൻതിഫാദ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ അണമുറിയാത്ത പ്രവാഹത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻതിഫാദ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുദുസിലേക്ക് ആ മനുഷ്യരുടെ മുഖത്ത്, അവരുടെ ഒരു ചെറിയ കുട്ടിയുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി, നിശ്ചയദാർഢ്യം, അവരിൽ ഇസ്രായേൽ എന്ന അനീതിയോട് അടങ്ങാത്ത കലഹബോധം, ആ മുഖത്ത് നമുക്ക് നിരന്തരം വായിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുന്ന കാലത്തോളം ഖുദുസിനെ കുറിച്ച് നമ്മൾ ബേജാറാവേണ്ട, പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല. ഖുദുസ് ആ മനുഷ്യരുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ അവരുടെ കാൽക്കീഴിൽ വരും. ഇസ്രായേലിന്റെ ഹുങ്കിനും ഇസ്രായേലിന്റെ അധികാരത്തിനും ഇസ്രായേലിന്റെ തോനിവാസങ്ങൾക്കും കീഴ്പ്പെടാൻ സന്നദ്ധമല്ലാത്ത ചെറുത്തുനിൽപ്പിന്റെ ബാലപാഠങ്ങൾ പോലും ചെറിയ കുട്ടികൾ തമ്മിൽ പകർന്നു കൊടുക്കുന്ന ആ ദേശത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിരപരാധികളായ മനുഷ്യരുടെ രക്തം കൊണ്ട് ഖുദുസിന്റെ നഗരി ചെഞ്ചായമണിയിച്ച ചരിത്രം നേരത്തെയും ആ ഫലസ്തീന്റെ പുണ്യഭൂമിക്കുണ്ട്. അതിനെ ഇല്ലായ്മ ചെയ്തത് സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന ലോക മുസ്ലിമിന്റെ ആവേശമായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയാണ്. തന്റെ പിതൃവ്യനായ നൂറുദ്ദീൻ സംഗി പണിത മിമ്പർ കൊണ്ടുപോയി ഖുദുസിൽ സ്ഥാപിച്ച് 200,000+ വരുന്ന സൈന്യത്തോട് നിഷ്പ്രയാസം ഏറ്റുമുട്ടി 10,000+ വരുന്ന തന്റെ കീഴിലുള്ള സാധാരണക്കാരായ മനുഷ്യർ, കൂലിത്തൊഴിലാളികൾ, ചുവട്ടു തൊഴിലാളികൾ, ഇവരൊക്കെയാണ് സലാഹുദ്ദീൻ സംഘടിപ്പിച്ചത്. സൈനിക പരിശീലനം സിദ്ധിച്ചവരായിരുന്നില്ല അവർ. അവരുടെ ഉള്ളിൽ തിളക്കമുള്ള ഒരു ആയുധമുണ്ടായിരുന്നു, വിശ്വാസമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അബൂ ജഹൽ പറയുന്നുണ്ട്, മുഹമ്മദ്, നാളെ നീ കാഴ്പയുടെ പരിസരത്ത് വന്ന് നമസ്കരിക്കാൻ പാടില്ല. ഇന്നത്തോടുകൂടി നീ ഇത് അവസാനിപ്പിക്കണം, ഭീഷണിപ്പെടുത്തുകയാണ്. നാളെ നീ വന്നാൽ ബലം പ്രയോഗിച്ച് ഞാൻ അത് തടയും. അറഅയ്തല്ലദി യൻഹാ അബദൻ ഇദാ സല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂജഹൽ നടത്തിയ ഈ ഭീഷണിയെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. പിറ്റേ ദിവസവും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് നമസ്കരിക്കുകയാണ്. അബൂജഹല് തടയാൻ വന്നു, ചവിട്ടാൻ വന്നു, സുജൂദലായ നബിയുടെ മുതുക് നോക്കി ചവിട്ടാൻ വന്ന അബൂജഹൽ പിന്നോട്ട് വെച്ചുപോയി എന്നാണ് ചരിത്രം. എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോ മുഹമ്മദിന്റെ മുതുകത്ത് ഞാൻ ഒരു തീകോളം കണ്ടു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഗ്രനേഡ് പ്രയോഗിക്കുമ്പോ, ഇസ്രായേലിന്റെ മിസൈലുകൾ പ്രയോഗിക്കുമ്പോ, ഇസ്രായേലിന്റെ സൈന്യം വെടിവെക്കുമ്പോ, നിശ്ചയദാർഢ്യത്തോടെ കൂടി കൂസലില്ലാതെ നമസ്കാരം തുടരുന്ന ഫലസ്തീനയുടെ മുതുകത്ത് ലോകം ആ തീകോളം വീണ്ടും ദർശിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്ത് അബുൽ ഹക്കം എന്ന് പറയുന്ന അബൂജാഹിൽ കണ്ട വിശ്വാസത്തിന്റെ തീകോളം, ഖുദുസിന്റെ രണാങ്കണത്തിൽ നമസ്കാരത്തിൽ മുഴുകിയ സുജൂദിലായ അനേകം യുവതി യുവാക്കളുടെയും വൃദ്ധരുടെയും കുട്ടികളുടെയും മുതുകത്ത് നിന്ന് ഇന്നും പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തിളക്കം ഇസ്രായേൽ സൈന്യത്തെ അസ്വസ്ഥപ്പെടുത്തും, അവരെ പരിഭ്രാന്തപ്പെടുത്തും. നിങ്ങൾ അവരെ ഒന്നിച്ചാണെന്ന് കരുതിയെങ്കിലും വഖുലൂബുഹും ശത്ത എന്ന് വിശുദ്ധ ഖുർആൻ ജൂത സമൂഹത്തെ കുറിച്ച് മദീനയിൽ പറഞ്ഞത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇന്നും ഇസ്രായേൽ ആ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നാണ് അവരെ കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഏഷ്യയിൽ നിന്ന് കുടിയേറിയ ജൂതന്മാർ, യൂറോപ്പിൽ നിന്ന് കുടിയേറിയ ജൂതന്മാർ, അവർക്കിടയിൽ വംശീയമായ മേൽക്കോയ്മകൾ തമ്മിൽ, വംശീയമായ വടംവലികൾ നടക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ സംഘർഷങ്ങൾ മൂർധന്യതയിലെത്തുമ്പോ അവരെ ഒന്നിപ്പിക്കാൻ ഇസ്രായേൽ കാണുന്ന, അവിടുത്തെ ഭരണകൂടം കാണുന്ന മറ്റൊരു വംശീയമായ നെറികേടാണ് അറബികൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ആയുധമെടുക്കുക, തോക്കുപയോഗിക്കുക എന്നത്. എല്ലാ സന്ദർഭത്തിലും ഖുദുസിനെതിരെ ഇസ്രായേൽ ആയുധമെടുക്കുമ്പോ അവരുടെ ആഭ്യന്തരമായ ഐക്യത്തിന് കൂടി ുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വിശ്വാസപരമായി ഭയപ്പാടും ബേജാറും ബുദ്ധിമുട്ടും പരിഭ്രാന്തവും നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അന്യന്റെ വീട്ടിൽ കുടിയേറി അവിടെ താമസമാക്കിയ ലോകത്ത് ഇസ്രായേൽ പൗരന്റെ ഒരർത്ഥത്തിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ന്യായീകരിക്കാൻ നീതിബോധമുള്ള ഒരു ജനതക്കും സാധ്യമല്ല. കാരണം അടിമുടി അക്ഷരാർത്ഥത്തിൽ അനീതിയിലാണ് ഇസ്രായേലിന്റെ ഫൗണ്ടേഷൻ നിലനിൽക്കുന്നത്. നിരപരാധികളുടെ രക്തമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ബിൽഡിങ്ങിന്റെ വെള്ളമായി അവരെ ചേർത്തിട്ടുള്ളത്. നിരപരാധികളായ മനുഷ്യ മനുഷ്യരുടെ ചിതറിത്തെറിത്ത മാംസമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടിത്തറയായി അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീതിബോധം അവസാനിക്കാത്ത, അവശേഷിക്കുന്ന ഹൃദയമുള്ള ഒരാൾക്ക് പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ കഴിയില്ല. പിന്നീട് അവർ ചെയ്യുന്ന അക്രമത്തിൽ എത്രത്തോളം ശക്തിയുണ്ട്, ഊക്കുണ്ട് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ അളക്കുന്നത്. ആ രാഷ്ട്രം തന്നെ അടിമുടി, ഷഹീദ് ബന്ന പറഞ്ഞതുപോലെ അനീതിയാണ്. ഖുദുസിൽ ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് ബന്നക്ക് രക്തസാക്ഷിയാകേണ്ടി വന്നത്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർക്കൊക്കെ ഖുദുസിൽ അവർ സ്വീകരിച്ച നിലപാടുകൾ അവരെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. തീർച്ച, ഖുദുസ് എന്ന് പറയുന്നത് ലോകത്തെ പ്രതീക്ഷയുടെ ഒരു മുനമ്പാണ്. അതുപോലെ തന്നെ ഗസ്സ എന്ന് പറയുന്നത് നിറയെ അബൂ ഉബൈദമാരും സലാഹുദ്ദീൻ അയ്യൂബിമാരെയും ഉമ്മമാരെ പ്രസവിച്ച്
വിട്ട ദേശമാണ് ഗസ എന്ന് പറയുന്നത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്നോട് ചോദിക്കുകയാണ്, ഉമർ നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലാഹുവിനോട് പറയും, ഖത്താബിന്റെ മകൻ ഉമറിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അല്ലാഹുവേ ഭൂമി നിറയെ അപൂർവൈതമാര ഉണ്ടാക്കണമെന്ന്, അപൂർവൈതമാര ഉണ്ടാക്കണമെന്നത്. അത് ഖുദുസിന്റെ വിമോചകനായിരുന്നു അമീനു ഹാദിഹിൽ ഉമ്മ അപൂർവൈതത്തുൽ ജറാഹ്. പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹുവിന് ഒരു ആഗ്രഹം പറഞ്ഞതാണ്, ഒരു സ്വപ്നം ഉമർ റളിയല്ലാഹുവിന് ആഗ്രഹം നടന്നിട്ടില്ല, അത് ഉമർ റളിയല്ലാഹുവിന്റെ ഒരു പൂതിയാണ്, ഒരു കിനാവാണ്. പക്ഷേ ലോകത്ത് അപൂർവൈതമാര് മാത്രമുള്ള ദേശമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിറങ്ങിയാൽ നിങ്ങളുടെ അന്വേഷണത്തിന്റെ ആദ്യത്തെ സ്ഥലം ചെന്നുമുട്ടുന്നത് ഗസയിലാണ്, ഫലസ്തീനിലെ ഖുദുസിന്റെ രണാങ്കണത്തിലാണ്, അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലാണ്. നിരന്തരമായി നിശ്ചയദാർഢ്യം കൊണ്ട് ചരിത്രം രചിക്കുന്ന മനുഷ്യർ നമുക്കറിയാം, ഉമ്മു നിദാൽ നമുക്കറിയാം, രക്തസാക്ഷികളുടെ മാതാവ് എന്നറിയുന്ന ഉമ്മു നിദാൽ. 12 മക്കളുണ്ട് അവർക്ക്, എല്ലാവരും ഒരു മകൻ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളാണ്. രക്തസാക്ഷികളായ മക്കളുടെ അവർ അണിഞ്ഞിരുന്ന രക്തസാക്ഷിയായ സമയത്ത് അണിഞ്ഞിരുന്ന വസ്ത്രങ്ങളെല്ലാം അവർ പ്രദർശിപ്പിച്ചിരിക്കാൻ അവർ വീട്ടിൽ രക്തസാക്ഷികളുടെ മ്യൂസിയം ഉണ്ട്. സ്വന്തം മക്കളുടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആ മക്കൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളും കവിതകളും കഥകളും അവർ എഴുതി വച്ചിരിക്കുന്നു, അവിടെ ശേഖരിച്ചു വച്ചിരിക്കുന്നു. ആ വീട് കാണാൻ വരുന്ന ആളുകളോട് പറയും, എന്റെ മക്കളിൽ ഹതഭാഗ്യവാനായ ഒരു മകനുണ്ട്, രക്തസാക്ഷിയാവാത്ത മകൻ. ഈ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ ചരിത്രം സാക്ഷി. ഖുദുസിന്റെ രണാങ്കണത്തിൽ ഇസ്രായേൽ തകർന്നു വീഴുന്ന കാലം അതിവിദൂരമല്ല. ഇസ്രായേലിന്റെ ബാരിക്കേഡുകളില്ലാതെ ഫലസ്തീനികൾ മാത്രമല്ല, ലോകത്തെ മുഴുവൻ മനുഷ്യരും ഖുദുസിൽ സുജൂദ് ചെയ്യുന്ന ഒരു കാലം വരും. കാരണം ഉമ്മു നിദാൽ അതിന്റെ ഒരു പ്രതീകമാണ്. അഹമ്മദ് ജബരി, ഹമാസിന്റെ നേതാവ് അഹമ്മദ് ജബരി, അദ്ദേഹം രക്തസാക്ഷിയായി അദ്ദേഹം പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറി നിൽക്കുമ്പോ ആ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ഒരു കൊളാശ് കണക്കെ ശേഖരിച്ചു വെക്കുന്നത് അഹമ്മദ് ജബരിയുടെ ഭാര്യയാണ്. അവർ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്, അവർക്ക് സന്തോഷമാണ്. സ്വന്തം ഭർത്താവിന്റെ കാലും കൈയും പിടിച്ചു വരുന്ന ഒരു ഭാര്യ എങ്ങനെയാണ് സന്തോഷിക്കുന്നത് ചോദിച്ചാൽ അവർ നമുക്ക് മറുപടി തരും, ഞാൻ ഇന്ന് സ്വർഗത്തിൽ പ്രവേശിച്ച ദിവസമാണ്. കാരണം റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, രക്തസാക്ഷിയായ മനുഷ്യൻ കൈപിടിച്ച് തന്റെ ഇണയുടെ തുണയുടെ കൈപിടിച്ച് വിവാഹ സുദിനത്തെക്കാൾ സന്തോഷത്തോടു കൂടി ഇടിമിന്നൽ വേഗതയിൽ സ്വർഗത്തിൽ പോകുമെന്ന്. ഇന്ന് അഹമ്മദ് ജബരി രക്തസാക്ഷിയായ ദിവസം മാത്രമല്ല, ഞാനും സ്വർഗത്തിൽ പോയ ദിവസമാണ്. ഞങ്ങൾക്ക് 11 മക്കളുണ്ട്, ആ 11 മക്കളും എന്റെ കയ്യിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, ഉമ്മ ഖുദുസിന് വേണ്ടി ഞങ്ങൾ രക്തസാക്ഷികളാവാൻ തയ്യാറാണ്, ഖുദുസിന് വേണ്ടി ഞങ്ങൾ രക്തസാക്ഷികളാണ്. ഇതിൽ പരം ഭാഗ്യം എനിക്ക് എന്താണുള്ളത്? ഇതുപോലത്തെ ഉമ്മമാരുടെ നിശ്ചയദാർഢ്യം സാക്ഷി ഖുദുസ് വിമോചിപ്പിക്കപ്പെടാനുള്ളതാണ്. ബറക്കന ഹൗലഹു എന്ന് റബ്ബ് മൊഴിഞ്ഞ അനുഗ്രഹീത ദേശം ലോകത്തെ സമാധാനത്തിന്റെ പ്രചാരകർക്ക്, ലോകത്തെ നീതിയുടെ പ്രചാരകർക്ക് അവരുടെ കാൽക്കീഴിൽ വരുന്ന കാലം വിദൂരമല്ല. അതുപോലെ അബ്ദുൽ അസീസ് റംദീസി, ഷെയ്ഖ് അഹമ്മദ് യാസീൻ, അഹമ്മദ് യാസീനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ട്, ഹി ക്യാൻ മൂവ് ബട്ട് മൂവ് എ നേഷൻ എന്ന് പറയുന്നത്, സ്ഥലമാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന ലോകത്തെ നിശ്ചയദാർഢ്യങ്ങളുടെ മുഴുവൻ പ്രതീകം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞതുപോലെ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും വിശ്വാസത്തിന്റെ അളവ് നിങ്ങൾ ഒരു ത്രാസിൽ പരിശോധിക്കൂ. അബൂബക്കറിന്റെ വിശ്വാസം മറ്റൊരു ഭാഗത്ത് പരിശോധിച്ചാൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ ഇങ്ങനെ കലം തൂങ്ങി നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ആവർത്തിച്ചു നമുക്ക് പറയാൻ കഴിയും. ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും നിശ്ചയദാർഢ്യം നിങ്ങൾ ത്രാസിൽ വെക്കൂ. ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ നിശ്ചയദാർഢ്യം മറുദാസിൽ വെച്ചാൽ അഹമ്മദ് യാസീന്റെ നിശ്ചയദാർഢ്യം കനം തൂങ്ങി നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്രമേൽ നിശ്ചയദാർഢ്യം സമം അഹമ്മദ് യാസീൻ എന്ന് പറയാൻ കഴിയുന്ന പ്രതീകം, തലമാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന, കണ്ണുകൊണ്ട് തന്റെ അനുയായികളെ നിയന്ത്രിച്ച, ലോകത്തെ ഇസ്രായേലിന്റെ പേടി സ്വപ്നമായ, ഒരു പള്ളിയിൽ നമസ്കരിച്ചിറങ്ങി വരുമ്പോ തന്റെ ശരീരം ഇങ്ങ് ഫലസ്തീനിന്റെ മണ്ണിനോട് ചേർത്ത് രക്തസാക്ഷിത്വത്തിന്റെ സുഗന്ധം പരത്തിയ ഷെയ്ഖ് അഹമ്മദ് യാസീൻ, അങ്ങനെ ഒരുപാട് ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകളുടെ കഥ നമുക്ക് പറയാനുണ്ട്. പേരറിയുന്നവരും പേരറിയാത്തവരുമായ അനേകം സഹോദരന്മാർ, അവിടുത്തെ ഓരോ ഉമ്മയും തന്റെ കുട്ടിയെ രാവിലെ എഴുന്നേറ്റ് കുളിപ്പിക്കുന്ന സമയത്ത് തന്റെ കുട്ടിയുടെ മയ്യത്താണ് കുളിപ്പിക്കുന്നത് ബോധമുള്ള ഉമ്മമാർ ജീവിക്കുന്ന, തന്റെ മക്കൾ വെടിയുണ്ടേറ്റ് വൈകുന്നേരം വിറങ്ങലിച്ച മൃതശരീരവുമായി തിരിച്ചു വരുമ്പോ കരയാതെ സ്വന്തം കുട്ടിയുടെ മൃതദേഹം തോളിലേറ്റ് വിലാപയാത്രക്ക് നേതൃത്വം നൽകുന്ന മാതാപിതാക്കൾ ജീവിക്കുന്ന ദേശമാണ് ഫലസ്തീൻ. ഫലസ്തീനെ കുറിച്ച് ആലോചിക്കുമ്പോ നമ്മൾ നമ്മളെ കുറിച്ചാണ് ആത്മപരിശോധന നടത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഖുദുസ് നമ്മുടേത് കൂടിയാണ്. അവർ രക്തസാക്ഷികളാവുന്നത്, അവർ പോരാടുന്നത് ഇസ്രായേലിന്റെ ഹുങ്കിനും ഇസ്രായേലിന്റെ ആക്രമണത്തിനും മുമ്പിൽ പതറാതെ നെഞ്ചു പിരിച്ചു നിൽക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. കാരണം ഖുദുസ് എന്ന് പറയുന്നത് അവരുടെ മാത്രം സ്വത്തല്ല, ലോകത്തെ മുഴുവൻ വിശ്വാസികളുടെയും സ്വത്താണ്.
ലോകത്ത് നീതിബോധമുള്ള മുഴുവൻ മനുഷ്യരുടെയും കിനാവാണ് ഖുദുസിന്റെ മോചനം എന്ന് പറയുന്നത്. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്വന്തം രക്തവും സ്വന്തം ശരീരവും ദാനം ചെയ്യുന്ന മനുഷ്യർ അവർ നമ്മൾ തന്നെയാണ്. അവർ ഓരോരുത്തരും നമ്മളാണ്. അവരുടെ ഹൃദയത്തോട് ചേർത്ത്, നമ്മുടെ ഹൃദയത്തോട് ആ മനുഷ്യരെ ചേർത്ത് പിടിച്ച് നമ്മൾ ഉറക്കമുദ്രാവാക്യം വിളിക്കണം. ഖുദുസ് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഖുദുസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വിശ്വാസത്തിൽ എങ്കിലും ദൂതസമൂഹത്തിന് ജീവിക്കാൻ ഭൂമി ഞാൻ തയ്യാറാണ്, നൽകാൻ തയ്യാറാണ്. പക്ഷെ ഒരു രാഷ്ട്രം നിങ്ങൾ രൂപീകരിക്കരുത്. അങ്ങനെ രൂപീകരിക്കേണ്ടി വന്നാൽ മുറിച്ചു കടന്നിട്ടല്ലാതെ നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്നാണ്. ലോകത്ത് ഏത് സമയത്തും ജൂതൻ ഖിലാഫത്ത്, ആ ചരിത്രം നമുക്കറിയാം. അതിനോട് ആ സമൂഹത്തോട് നമുക്കെതിരില്ല. പക്ഷേ അവർ ചെയ്യുന്ന അനീതി, ആ രാഷ്ട്രം ചെയ്യുന്ന സൈനിസ്റ്റ് രാഷ്ട്രം ചെയ്യുന്ന തുല്യതയില്ലാത്ത സമാനതയില്ലാത്ത അക്രമത്തോട് നോ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ആ കുട്ടികളുടെ മുദ്രാവാക്യം നമ്മുടെ മുദ്രാവാക്യമാണ്. അവരേറിയുന്ന കൽച്ചീളുകൾ നമുക്ക് വേണ്ടിയാണ്. അവരൊലിപ്പിക്കുന്ന രക്തം നമ്മുടെ ശരീരത്തിൽ നിന്നാണ്. അവര് വിളിക്കുന്ന നെഞ്ചു പൊട്ടി ഹൃദയം പൊട്ടി അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ നമുക്ക് വേണ്ടിയാണ്. എന്ന് ഏത് സമയത്താണോ നിങ്ങൾ താതാമ്യപ്പെടുന്നത്, ആ സമയത്തുമാണ് ധാർമ്മികമായി ഖുദുസിനോട് ഐക്യദാർഢ്യപ്പെടാൻ നമുക്ക് അവകാശമുള്ള പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഖുദുസ് വിമോചിതമാകും. നിമക്ക് പറയാൻ കഴിയണം, സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ഗ്രാമീണനായ ഒരു അറബിയുടെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ മദ്ധ്യേ പറഞ്ഞതുപോലെ, സുറാഖ ബേർഷ്യ രാജാവിന്റെ കയ്യിലുള്ള വളകൾ നിന്റെ കയ്യിലെത്തുന്ന കാലം വിദൂരമല്ല എന്ന് പറയാൻ കഴിയുന്ന പ്രതീക്ഷയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെ വിശ്വാസദാർഢ്യത്തിന്റെയും പ്രതീകമായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലസ്തീനിലെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി ലോകത്തെ വലിയൊരു സൈനിക ശക്തിക്കെതിരെ കൽച്ചീൾ വലിച്ചെറിയുമ്പോ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ കഴിയണം, ഇസ്രായേലിന്റെ തൽ അവീവ് നിങ്ങളുടെ കാൽക്കീഴിൽ വീഴുന്ന കാലം അതിവിദൂരമല്ല എന്ന് പറയാൻ കഴിയണം. അത്ര നിശ്ചയദാർഢ്യത്തോടുകൂടി ഖുദുസിനോട് ഐക്യദാർഢ്യപ്പെടാൻ ഈ നോമ്പിന്റെ അവസാനത്തെ സായാഹനം നമ്മൾ ഉപയോഗിക്കുക. ഈ സായാഹനത്തെ, ഈ സന്തോഷ, ഈ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴും നോമ്പ് മുറിക്കുമ്പോഴുമാണ് നോമ്പുകാരുടെ സന്തോഷം. നോമ്പ് മുറിക്കുമ്പോഴും നോമ്പുകാരന്റെ സന്തോഷമാണ്. ഈ സന്തോഷവേളയിലും ലോകത്ത് ഇഫ്താറിന് വേണ്ടി സ്വന്തം മകന്റെ രക്തം കൈക്കുമ്പിളിൽ പിടിച്ചു നിൽക്കുന്ന മാതാപിതാക്കളുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. സ്വന്തം ആളുകളെ ഇസ്രായേലിന്റെ F-16 അപ്രാശം ഉപയോഗിച്ച് നിഷ്കരുണം പലസ്തീനിന്റെ മണ്ണിനോട് ചേർത്തുപോയ അനേകം കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഇഫ്താറിന് സമയം പ്രതീക്ഷിച്ച് നിൽക്കുന്ന പലസ്തീൻ ഉമ്മമാരോടും ഉപ്പമാരോടും സഹോദരന്മാരോടും കലവറയില്ലാതെ നമ്മൾ ഐക്യദാർഢ്യപ്പെടുക. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, നീതിബോധത്തിന്റെ ഭാഗമാണ്. ലോകത്തെ മുഴുവൻ മനുഷ്യരോടും നമ്മൾ ഉറക്കം വിളിച്ചു പറയുക, ഇത് അനീതിയാണ്, ഇത് അക്രമമാണ്. അനേകം കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ഇസ്രായേൽ എന്ന് പറയുന്ന നരനായാട്ട് നടത്തുന്ന ക്രൂരതയുടെ പര്യായം, ആ പര്യായം ഐക്യരാഷ്ട്രസഭയുടെ നിരവധി കരാറുകൾ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഈ നരമേധത്തെ പിടിച്ചുകെട്ടാൻ ലോകത്തെ നീതിബോധം അവശേഷിക്കുന്ന മുഴുവൻ ഭരണകൂടങ്ങളും മനുഷ്യരും രംഗത്തിറങ്ങണമെന്ന് ഉറക്ക വിളിച്ചു പറയാൻ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഖുദുസിനോട് താതാമ്യപ്പെടുക, ഖുദുസിനോട് ഐക്യദാർഢ്യപ്പെടുക. ഖുദുസ് നമ്മുടെ വിശ്വാസത്തിന്റെ വാപ്പിനിയാണ്, അളവുകോലാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. തീർച്ച ഖുദുസ് വിമോചിപ്പിക്കാതെ ലോകം അവസാനിപ്പിക്കില്ലെന്ന, ലോകം അവസാനിക്കില്ലെന്ന പ്രവാചകന്റെ പ്രതീക്ഷ നിർഭരമായ ആ പ്രഖ്യാപനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുക. ഖുദുസ് ലോകത്ത് നിശ്ചയദാർഢ്യത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ജനത വരും. ശത്രുക്കൾക്ക് അവരെ ഉപദ്രവിക്കാൻ കഴിയില്ല, ശത്രുക്കൾക്ക് അവരെ ഉപദ്രവിക്കാൻ കഴിയില്ല. എന്നു മാത്രമല്ല, അവർ സത്യത്തിന്റെ മേൽ ഉറച്ചു നിൽക്കുന്ന ജനവിഭാഗമാണ്. അവർ ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ്. എവിടെന്നാണ് നബിയെ ഇത്ര നിശ്ചയദാർഢ്യമുള്ള ജനത പുറപ്പെടുക എന്ന് ചോദിക്കുമ്പോ, മിൻ ബൈത്തിൽ മഖ്ദിസ് വ അക്നാഫി ബൈത്തിൽ മഖ്ദിസ് എന്ന് പ്രവാചക തിരുമേനിയുടെ പ്രഖ്യാപനത്തിൽ, ആ പ്രവചന സമാനമായ പ്രഖ്യാപനത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഖുദുസിന്റെ മിഹ്റാബിൽ ഇമാമിൽ നിന്ന് നമസ്കരിക്കുന്ന ആയിരക്കണക്കിന് ഫലസ്തീനികളുടെ കിനാവ് കണ്ട് ലോകത്തെ മുസ്ലിം ഉമ്മത്തിന് ഇസ്രായേലിന്റെ ചെക്ക് പോസ്റ്റുകളില്ലാതെ ഖുദുസിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു കാലത്തെ കിനാവ് കണ്ട് ഖുദുസിനോട് നമ്മൾ ഐക്യദാർഢ്യപ്പെടുക. ഈ അവസാനത്തെ നോമ്പിന്റെ സായാഹനം, റമദാന് നമ്മൾ സലാം പറയുന്ന സന്ദർഭത്തിൽ, റമദാനോട് നമ്മൾ യാത്ര ചോദിക്കുന്ന സന്ദർഭത്തിൽ ഖുദുസിൽ രക്തസാക്ഷികളായ ആ മനുഷ്യർക്ക് നമ്മൾ സലാം പറയുക, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. അള്ളാഹു അവരുടെ രക്തസാക്ഷിത്വം സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹൃദയം തുറന്നവർക്ക് പ്രാർത്ഥിക്കുക, അവരോട് താതാമ്യം ചെയ്യുന്ന മുദ്രാവാക്യങ്ങളെ വിളിക്കുക. വിശുദ്ധ റമദാൻ നമ്മിൽ അവശേഷിപ്പിച്ച എല്ലാ നന്മയുമായി ജീവിതകാലം മുഴുവൻ ജീവിക്കുവാനുള്ള
തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനോട് സലാം പറയുമ്പോ, റമദാനോട് വിട പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഉറ്റവരോടും ഉറ്റവരോടും ബന്ധുക്കളോടും വിട പറയുന്നത് പോലെ, യാത്ര ചോദിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ ഒരു മഹാമാരിയുടെ നടുത്തളത്തിലൂടെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാമാരി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും സഹപ്രവർത്തകരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലും കാവലിലും ജീവിക്കുന്ന കാലം അത്രയും ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമയത്ത്, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ അധ്വാനത്തിൽ, നമ്മുടെ ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉള്ളു തുറന്ന് ഖുദുസിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ രക്തസാക്ഷിത്വം സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ പോരാട്ടത്തിന് അള്ളാഹു വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. അത് ജീവനത്തിന് വേണ്ടി ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന അനേകം ആളുകൾ, അതുപോലെ വിശുദ്ധ ഖുദുസിന്റെ പരിസരത്ത് കശ്മീറിൽ, അതുപോലെ തന്നെ ലോകത്തെ സുറിയയിൽ, അതുപോലെ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് ജീവനം സാധ്യമാക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ വീഴ്ചകൾ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങളെ നീ അഫ്വ് ചെയ്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. മക്കൾക്ക് നിശ്ചയദാർഢ്യം വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ല, ഇസ്തിഖാമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ല. അവരുടെ രക്തസാക്ഷികളെ നീ ഏറ്റവും കൂടുതൽ ആദരിച്ച് സ്വീകരിക്കുന്ന രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അവരുടെ രക്തസാക്ഷികളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല. ഞങ്ങൾക്ക് വേണ്ടിയാണ് അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾ പോരാടുന്നത്, രക്തമൊലിപ്പിക്കുന്നത്, മുദ്രാവാക്യങ്ങൾ വിൽക്കുന്നത്, സൈന്യത്തോട് കയർക്കുന്നത്. അള്ളാഹുവെ, ഞങ്ങളുടെ പോരായ്മ കാരണം അവരെ നീ ശിക്ഷിക്കല്ല അല്ല, അവർക്ക് വിജയം പ്രദാനം ചെയ്യണേ അല്ല. അള്ളാഹുവെ, അള്ളാഹുവെ, അവരുടെ സ്കെലിതങ്ങളെ, വീഴ്ചകളെ, ഞങ്ങളുടെ സ്കെലിതങ്ങളെ, വീഴ്ചകളെ അനേക ആളുകൾക്ക് അഫുവാരിക്കോരി കൊടുക്കുന്ന നിമിഷങ്ങളുടെ അവസാനത്തെ സന്ദർഭങ്ങളിലാണ് ഞങ്ങൾ നിന്നോട് കൈനീട്ടുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ല, പ്രാർത്ഥനയല്ല അല്ല. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ അല്ല. മരണപ്പെട്ടു പോയ ആളുകൾ, ഈ റമദാന്റെ ആദ്യം തുടക്കത്തിൽ ഞങ്ങളുടെ കൂടെ പള്ളിയിലിരുന്ന ആളുകൾ, തറാവീഹ് നിസ്കരിക്കാൻ ഞങ്ങളെ സഹപ്രവർത്തകർ പലരും ആറടി മണ്ണിന്റെ ചുമട്ടിൽ വിശ്രമിക്കുകയാണ്. അള്ളാഹുവെ, അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കണേ അല്ല. അള്ളാഹുവെ, അവരെയും നാളെ, ഞങ്ങളെയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ല. അള്ളാഹുവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് ജീവനത്തിന് വേണ്ടി പോരാടുന്ന ജനതക്ക് മോചനം നീ പ്രദാനം ചെയ്യണേ അല്ല. ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് ഖുദുസിൽ ഫലസ്തീനിലെ ആ കുട്ടികൾക്ക് നമസ്കരിക്കാൻ കഴിയുന്ന ഒരു അവസരം, കൺകുളിർമയുള്ള ആ സന്ദർഭം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ല. അള്ളാഹുവേ, മഹാമാരിയിൽ നിന്ന് ഞങ്ങൾ ഏവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه ثم قنا عذاب النار. اللهم ربنا آتنا من لدنك رحمه وهيئ لنا من امرنا رشدا وهيئ لنا من امرنا رشدا. اللهم يا منقذ موسى من فرعون ويا منقذ يونس من بطن الحوت, اللهم انقذ بلاد المسلمين من ايدي اليهود, اللهم انقذ بلاد المسلمين من ايدي الظالمين. اللهم انصر اخواننا المستضعفين, اللهم انصر اخواننا اللاجئين, اللهم انصر اخواننا المظلومين في فلسطين وفي كشمير وفي كل مكان. اللهم عجل بنصرهم يا قوي يا متين يا حي يا قيوم يا حي يا قيوم. اللهم امن رواتنا واستر عوراتنا وطهر قلوبنا من النفاق. اللهم حسن مرادنا واقض حاجاتنا واشف مرضانا وارحم موتانا. اللهم اغفر لهم وارحمهم. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم دمر اعداء الدين, اللهم فلم قلوبهم وزلزل اقدامهم وشتت شملهم وخرب ديارهم وانقص عددهم ورد كيدهم على نهرهم. يا حي يا قيوم, يا حي يا قيوم. اللهم انا نستغيثك ونؤمن بك ونتوكل عليك, ونتوكل عليك, حسبنا الله ونعم المولى ونعم النصير. اللهم اشف امراضنا وان لم تشف امراضنا ومن يشفي امراضنا يا شافي الامراض. اللهم اعز الاسلام والمسلمين, واذل الظلم والظالمين, واذل الشرك والمشركين, واذل النفاق والمنافقين. اللهم ابرز علينا صبرا وثبت اقدامنا وايد ايدينا وانصرنا على القوم الظالمين وانصرنا على القوم الكافرين. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء. اللهم انا نعوذ بك من البرص والجنون والجذام ومن سيئ الاسقام. اللهم انا نسالك خير المساله وخير الدعاء
وخير النجاح وخير العلم والعمل وثبتنا في دينك وثقل مبازيننا وحقق ايماننا وارفع درجاتنا وتقبل صلاتنا وصيامنا وسائر اعمالنا بالتقوى اللهم انا نسالك العلا من الجنه ونعوذ بك من عذاب القبر ومن عذاب النار اللهم لا ترد الينا خائبين خاسئين اللهم ربنا تقبل دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا ارحم الراحمين اللهم اقبل شهداء فلسطين اللهم اقبل شهداء القدس اللهم اقبل شهداء المسلمين اللهم تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وتب علينا انك انت التواب الرحيم اللهم انك عفو تحب العفو فاعف عنا يا غفور فاعف عنا يا كريم فاعف عنا يا حي يا قيوم اللهم توكلنا عليك حسبنا الله ونعم المولى ونعم النصير واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته